ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള ചേട്ടന്റെ പാട്ടെന്ന് പറയുന്നത് എന്തായാലും മിന്നൽ മുരളിയിലെ ഉയരെയാണ്. ഉയരെ തന്നെയായിരിക്കും. നമുക്ക് ആ ഒരു പാട്ടിലൂടെ സ്റ്റാർട്ട് ചെയ്താലോ. ശരി. മേഘം വാനിലെങ്കിലും ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും താഴെ ആഴിയെത്തുവാൻ മഴയായി പെയ്തിറങ്ങുമേ. ഉലകത്തിനോടും പൊരുതിടുമിനി ഞാൻ നിന്നെ നേടാനഴകേ. ഇവളിനി നിന്നിൽ കലരുകയായി ഒരു നദിയായി നാം ഒഴുകാം. നിനവിൽ അതുപോലെ തന്നെ ഇപ്പോ കണ്ണൂര് കായലോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു മെട്രോ സിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ ആ നാടിനെ പറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ സുഹൃത്തുക്കളെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മകൾ വരുന്നത്? ആക്ച്വലി ഞാനൊരു പ്ലസ് ടു വരെ കണ്ണൂർ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ആ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ അവരെ മിസ് ചെയ്യണില്ല, കാരണം സുഹൃത്തുക്കളെ മിസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ദൂരെ ആകുമ്പോഴാണല്ലോ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ആ ഒരു സുഹൃത്തുക്കളെ മിസ്സിങ് എന്നുള്ളൊരു ഫീൽ ഇല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒന്ന് പോയി വരാനുള്ള സ്ഥലമാണ്. ഒരു 5 hours 6 hours ട്രെയിനിലിരുന്നാൽ മതി, അല്ലെങ്കിൽ കുറച്ചേരം ഡ്രൈവ് ചെയ്താൽ മതി വീട്ടിലെത്താം. അപ്പം ബാക്കി ബന്ധുക്കളും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനൊരു പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ തോന്നുന്നു മെട്രോയിലെത്തുക എന്ന് പറയുന്ന ഇത് ശരിയല്ല, കാരണം ഞാൻ പഠിക്കുന്നത് മുഴുവൻ അതായത് 2005 മുതൽ ഞാൻ കൊച്ചിയിലാണ്. സോ ഇതൊരു വേറെ സ്ഥലമായിട്ട് ഫീൽ ചെയ്യണില്ല. അപ്പൊ ആ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ ഏതായിരിക്കും പാടുക? ഓക്കെ, ഇത് ഭയങ്കര കോയിൻസിഡൻഷ്യലായിട്ട് പറയാം. ഇപ്പൊ പാടിയ പാട്ടാണ് പ്രണയവിലാസം എന്ന് പറഞ്ഞിട്ട്. നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ. നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെത്തൂ മഞ്ഞോ കണ്ണൂരിൽ പെയ്തേ. അത് നമുക്ക് മനസ്സിലാവും. ഇപ്പം എനിക്ക് തോന്നുന്നു ശ്രീഷ കൊട്ടിയൂരല്ലേ, അപ്പോൾ അറിയാം കുടകിൻ്റെ ഇതും എത്ര അടുത്താണ്. അപ്പോൾ അത്രയും ഈ അടുത്താണ് ഈ പ്രണയവിലാസം എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് ഈ പാട്ട് പാടിയത്. അപ്പം പെട്ടെന്ന് ആലോചിച്ചു, ഓക്കെ എനിക്ക് തന്നെ ആ പാട്ട് വന്നല്ലോ എന്നൊരു സന്തോഷം.